ന്യൂസിലേക്ക് സ്വാഗതം. 4 വയസ്സുകാരന്റെ മനോഹരഗാനം ദുബായ് കിരീടാവകാശി പങ്കുവച്ചതിന്റെ അമ്പരപ്പിലാണ് ഒരു കുടുംബം. ഫിലിപ്പീൻസിൽ താമസിക്കുന്ന 4 വയസ്സുള്ള ഫിലിപ്പിനോ ബാലൻ കെയിൽ ഗബ്രിയേൽ എസ്ലിംക്കും അവന്റെ മാതാപിതാക്കളുമാണ് അമ്പരപ്പിൽ നിന്ന് വിട്ടുമാറാത്തത്. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് കുഞ്ഞു കെയിലിന്റെ മനോഹരമായ പാട്ടിന്റെ വീഡിയോ പങ്കുവച്ചത്. വിവരമറിഞ്ഞ് മോൻ കട്ടിലിൽ നിന്ന് ചാടിക്കളിച്ചെന്നും ഇപ്പോഴും വിശ്വാസം വരുന്നില്ലെന്നും മാതാവ് പറഞ്ഞു. ആയിരത്തി തൊള്ളായിരത്തി 1977 ബീഗീസ് ഹിറ്റായ ഹൗ ഡീപ് ഈസ് യുവർ ലവ് എന്ന ഗാനമാണ് കെയിൽ പാടിയത്. ഇതിന്റെ വീഡിയോ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ തന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ റീപോസ്റ്റ് ചെയ്തിരുന്നു. ദുബായിൽ താമസിക്കുന്ന എന്റെ ഒരു സ്കൂൾ സുഹൃത്താണ് വിവരം അറിയിച്ചതെന്ന് മനിലയിൽ താമസിക്കുന്ന കെയിൽ ലിമ്മിന്റെ മാതാവ് മണൽ കാർല ലിം പറഞ്ഞു. ദുബായ് കിരീടാവകാശി ഞങ്ങളുടെ മകന്റെ വീഡിയോ പങ്കിട്ടതായി ശനിയാഴ്ച ഉച്ചയ്ക്ക് എനിക്ക് സന്ദേശം ലഭിച്ചു. അത് പരിശോധിക്കാൻ ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. അത് യാഥാർത്ഥ്യമായിരുന്നു. ഉടനെ US ൽ എന്റെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ കുടുംബത്തിലെ എല്ലാവരോടും കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, അത് സംഭവിച്ചിരിക്കുന്നു. കുടുംബം മുഴുവനും അത് കണ്ടപ്പോൾ ആഹ്ലാദഭരിതരായി. അദ്ദേഹം റീപോസ്റ്റ് ചെയ്തത് ഏറെ അഭിമാനകരമാണ്. ഇത് ഞങ്ങൾക്ക് മറക്കാനാവാത്ത അനുഭവം കൂടിയാണെന്നും മാതാവ് ലിം പറഞ്ഞു. ഈ സമയം ഉറങ്ങുകയായിരുന്ന 4 വയസ്സുകാരൻ കെയിൽ ഉണർന്നപ്പോൾ സന്തോഷ വാർത്ത അറിയിച്ചു. അവൻ ആവേശത്തോടെ കട്ടിലിൽ ചാടിക്കൊണ്ടേയിരുന്നു. അവൻ വളരെ സന്തോഷവാനായിരുന്നു. ഉടനെ എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ അത് കാണിക്കാൻ പറഞ്ഞു. അതിനുശേഷം അവൻ ഐപാഡിൽ ദുബായിലെ കിരീടാവകാശിയെക്കുറിച്ചും ദുബായ് എങ്ങനെയിരിക്കുന്നു എന്നതിനെക്കുറിച്ചുമാണ് അന്വേഷിക്കുന്നത്. ഞങ്ങളുടെ കുടുംബം ഒരിക്കലും ദുബായ് സന്ദർശിച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നുവെന്നും മാതാവ് കൂട്ടിച്ചേർത്തു. അവന് 2 വയസ്സുള്ളപ്പോൾ മുതൽ പാടാൻ തുടങ്ങി. അവൻ എളുപ്പത്തിൽ പാട്ടുകൾ പഠിക്കുമെന്ന് പിതാവ് ശ്രദ്ധിച്ചു. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ സംഗീതത്തിൽ മുഴുകുകയും മനഃപ്പാടമാക്കുകയും ചെയ്യും. 2 ദിവസത്തിനുള്ളിൽ പാട്ട് പഠിക്കുമെന്നും കെയിലിന്റെ മാതാവ് പറഞ്ഞു. ഇതേ തുടർന്ന് ചെറുപ്രായത്തിലുള്ള സംഗീത പ്രതിഭയെ സഹായിക്കാൻ കുറച്ച് സമയം ചെലവഴിക്കാൻ കെയിലിന്റെ പിതാവ് ജാൻ ഗബ്രിയേലിയും തീരുമാനിച്ചു. പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങി. ദിവസവും പരിശീലിക്കും. വ്യത്യസ്ത പാട്ടുകൾ പാടിക്കൊണ്ടാണ് ദിവസം തുടങ്ങുന്നത്. പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം അവർക്ക് ദിവസവും സംഗീത സമയം തന്നെ ഉണ്ടെന്നും മാതാവ് പറഞ്ഞു. കെയിലിന്റെ മാതാപിതാക്കൾ കുട്ടി ഗാനങ്ങൾ ആലപിക്കുന്ന വീഡിയോകൾ പതിവായി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. പിതാവാണ് വീഡിയോകൾ എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും. കമന്റുകൾക്ക് മറുപടി നൽകുവാനുള്ള ചുമതലയും എനിക്കാണെന്ന് മാതാവ് മാനേൽ കാർലാലിയും പറഞ്ഞു. റോളിംഗ് സ്റ്റോണിന്റെ എക്കാലത്തെയും മികച്ച 500 ഗാനങ്ങളുടെ പട്ടികയിൽ 375 സ്ഥാനത്തെത്തിയ പോപ്പ് ബല്ലാഡിന് പുറമെ വിറ്റ്നി ഹ്യൂസ്റ്റണിന്റെ ഐ ഹാവ് നത്തിങ്, കല്ലം സ്കോട്ടിന്റെ യു ആർ ദ റീസൺ തുടങ്ങിയ ഗാനങ്ങളും കെയിൽ പാടിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, തേജസ് ന്യൂസ്.